കേരളത്തിലെ എന്ത് കാര്യമെടുത്താലും അതിലൊരു കണ്ണൂർ ടച്ച് എന്ന് പറയാറുണ്ട്. പൊതുവിൽ രാഷ്ട്രീയമാകുമ്പോൾ ഏത് മുന്നണിയുടെ ഭാഗത്തു നിന്ന് എടുത്താലും അതിനൊരു കണ്ണൂർ ടച്ച് എന്നുള്ളത് അതിൻ്റെ ചേർത്ത് വയ്ക്കേണ്ട ഒരു പ്രധാന ചേരുവകളിൽ ഒന്നാണ്. UDFന്റെ നേതൃത്വത്തിലും LDFന്റെ നേതൃത്വത്തിലും വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും രാഷ്ട്രീയത്തിൽ വളരെ അരയും തലയും മുറുക്കിയൊക്കെ രംഗത്തിറങ്ങുന്ന ഒരു രീതിയാണ് പൊതുവിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് സമയത്തുള്ളതെങ്കിലും വിശേഷിയ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഒരല്പം കൂടി പരിധി കടന്ന നിലപാടുകളാണ് പല ഭാഗത്തു നിന്നും സംഭവിക്കാറ്. ഇവിടെയാണ് കണ്ണൂരിൻ്റെ ടച്ച് കൂടിപ്പോയത്. അത് വർഗീയത പരത്തുന്നതിലും വിദ്വേഷം പരത്തുന്നതിലും ഈ പ്രാവശ്യം അളവ് കൂടിയതാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വർഗീയ വിദ്വേഷം പരത്തുന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടത്തിയ ലീഗിൻ്റെ നേതാവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ട്രഷററെ തന്നെയാണ് ഇപ്പോൾ മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രഷററായ കീഴല്ലൂരിലെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ട്രഷററായ TP ബഷീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 505(2) ചുമത്തിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് എല്ലാവരും പ്രചാരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷേ വർഗീയതയും ജാതി പ്രീണനവും അടക്കമുള്ള നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന ആരായാലും അവർ പിടിക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ കൃത്യമായിട്ട് വടകര അടക്കമുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള വർഗീയ പ്രചാരണങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ തുടർച്ചയായി ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മട്ടന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം കീഴല്ലൂരിലെ മുസ്ലിം ലീഗിൻ്റെ ട്രഷററാണ്. ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് CPM അധികാരത്തിൽ, അതായത് മുസ്ലിങ്ങളെ CPMകാർ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു എന്ന മുഖവരയോടെ ഒരു ശബ്ദ സന്ദേശമാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നാളുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. കണ്ണൂരിലെ വടകരയിലും അടക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസിലെ ഉന്നത വൃത്തങ്ങൾ തന്നെ പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്ത് എതിർ സ്ഥാനാർത്ഥിയെ ഇകഴ്ത്തി കാണിക്കുന്നതിനടക്കം ഇപ്പോൾ ശൈലജ ടീച്ചർക്കെതിരെയൊക്കെ വളരെ മോശമായ രീതിയിലുള്ള അശ്ലീല മോർഫിംഗ് വീഡിയോ അടക്കമുള്ള പല കാര്യങ്ങളും പ്രചരിപ്പിച്ചു എന്നുള്ള തരത്തിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങളും വലിയ തോതിലുള്ള ചർച്ചകളും കേസും മറ്റും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുവിഭാഗം സ്ഥാനാർത്ഥികളും വക്കീൽ നോട്ടീസൊക്കെ അയച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. UDF ക്യാമ്പിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ സംഭവത്തിൽ ഇവർക്കുള്ള പങ്ക്, അതായത് വർഗീയ വിദ്വേഷം പരത്തി നാട്ടിൽ കുഴപ്പമുണ്ടാക്കി എന്നുള്ളതിൻ്റെ പങ്ക് വളരെ വ്യക്തമായി തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിലെ ഉന്നതർ തന്നെ നൽകുന്ന വിവരം. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇയാൾ വ്യാപകമായ രീതിയിൽ, ഇയാളുടെ നേതൃത്വത്തിലാണ് വ്യാപകമായ രീതിയിൽ ഇത്തരം വിദ്വേഷ പ്രചാരണം ഉണ്ടായത്. എസ്പെഷ്യലി ഇയാളുടെ ശബ്ദ സന്ദേശം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ കണ്ണൂർ ജില്ലയിലെ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും വല്ലാതെ പ്രചരിച്ചിരുന്നു. ലീഗ് നേതാവിനെ അറസ്റ്റ് ചെയ്തതറിഞ്ഞ് സാധാരണ അവർ ചെയ്യും പോലെ തന്നെ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് വലിയ പ്രശ്നവും പ്രതിഷേധവും ഒക്കെ ആയിട്ട് എത്തിയിരുന്നു. പക്ഷേ നിശ്ചിതി മനസ്സിലായതോടെ പല ലീഗിലെ നിഷ്പക്ഷരായ ആളുകളും സംഭവത്തിൽ പങ്കെടുക്കാതെ എസ്കേപ്പ് ആയി എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഏതായാലും ഇവർ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യം, കാരണം കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കേണ്ട സാഹചര്യം അതിക്രമിച്ചു വരികയാണ്. കാരണം വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളിലും കൂടുതൽ പേർ കുടുങ്ങുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വർഗീയ വിദ്വേഷം പരത്തി നാട്ടിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരക്കാർ വലിയ തോതിലുള്ള അപകടം ഏത് മുന്നണിയിലായാലും ചേരും. പ്രത്യേകിച്ച് ലീഗിൻ്റെ അടക്കം എന്ന ഭാഗത്തുനിന്നും UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങളെ വളരെ അപകടകരമാണ്. ഇതിനെതിരെ ജാഗ്രത ബന്ധപ്പെട്ട നേതാക്കൾ പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.